തളി ജൂബിലി ഹാളിന്റെ പേരുമാറ്റൽ വിവാദത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ബഹളം. പേരുമാറ്റൽ വിവാദത്തിൽ ചർച്ച വേണമെന്ന ബി ജെ പി. എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും വേണ്ടി ഉണ്ടാക്കിയ സ്മാരകം ഒരാളിലേക്ക് ചുരുങ്ങുന്നതിനോട് വിയോജിപ്പെന്നും ബി ജെ പി അരുൺ പാർക്കിൽ ചേരുന്നു. വിവരങ്ങളുമായി അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനു, കോഴിക്കോട് കോർപ്പറേഷൻ യോഗം ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ നിന്നിപ്പോൾ ബി ജെ പി കൗൺസിലർമാർ പ്രതിഷേധാത്മകമായി ഇറങ്ങിയിട്ടുണ്ട്, കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കൗൺസിൽ യോഗം ഇപ്പോഴും ചേരുകയാണ്. ഇതിൽ ഇടയ്ക്ക് വെച്ച് തളി ക്ഷേത്ര പരിസരത്തെ ജൂബിലി ഹാളിൻ്റെ പേരുമാറ്റലുമായി ബന്ധപ്പെട്ട വിവാദം ചർച്ചയ്ക്കെടുക്കണമെന്ന് ബി ജെ പി കൗൺസിലർ സരിത പറയേരി കോർപ്പറേഷൻ കൗൺസിലിൽ നോട്ടീസ് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ചർച്ചയ്ക്കെടുക്കുകയും തുടർന്ന് ഈ പേരിനെ ചൊല്ലിയുണ്ടായ വിവാദമാണിപ്പോൾ ഈ കൗൺസിലിലെ ഈ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. ഇപ്പോൾ കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർമാർ പ്രതിഷേധാത്മകമായി ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ നിലപാട്? ഈ വിഷയത്തിനകത്ത് ഇന്ന് ബി ജെ പിയുടെ കൗൺസിലർ സരിത പറയേരി ശ്രദ്ധ ശരിക്കിൽ കൊണ്ടുവരിക ചെയ്തിട്ടുള്ളത്. ആ ശ്രദ്ധ ശരിക്കിൽ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം, കണ്ടംകുളം സുവർണ ജൂബിലി ഹാൾ എന്ന മൊത്തം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരിൽ അറിയപ്പെടുന്ന ജൂബിലി ഹാളിനെ സ്വതന്ത്ര സുവർണ ജൂബിലി ഹാളിൻ്റെ പേരുമാറ്റി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് മാത്രം നൽകി, അത് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേര് മാത്രം നൽകി ഈ പ്രദേശത്ത് ഹിന്ദു മുസ്ലിം ഐക്യം തകർത്തുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന സി പി എമ്മിൻ്റെ നയത്തിനെതിരെ ആ വിഷയത്തിനകത്ത് അവിടുത്തെ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് ആ വിഷയം ആ പേരിടൽ ചടങ്ങ് മാറ്റിവെക്കണമെന്നും ചർച്ചകളിലൂടെ ആ ജനങ്ങളെ ആ കാര്യം ബോധ്യപ്പെടുത്തണമെന്നുമാണ് ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുള്ളത്. മോദ് അബ്ദുറഹ്മാൻ സാഹിബിനെ ഈ കോർപ്പറേഷൻ്റെ പേര് നൽകിയാലും അതിനെ സ്വാഗതം ചെയ്യുമെന്ന് ബി ജെ പി ബി ജെ പി കൗൺസിലർമാർ അവിടെ എല്ലാ കൗൺസിലർമാരുടെ മുമ്പ് ഞങ്ങൾ പറഞ്ഞു, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി 50th വാർഷിക സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള കണ്ടംകുളം സുവർണ ജൂബിലി ഹാളിൻ്റെ പേര് മോദ് അബ്ദുൾ റഹ്മാൻ മെമ്മോറിയൽ ഹാൾ എന്ന് മാറ്റുന്നതിനെതിരെയാണ് ബി ജെ പി ഇന്ന് അടിയന്തര ശ്രദ്ധ ക്ഷണിക്കൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ഈ കോർപ്പറേഷനകത്ത് ഇവിടുത്തെ മതസൗഹാർദ്ദം തകർത്ത് വിഘടനവാദം സൃഷ്ടിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തുന്ന സി പി എമ്മിൻ്റെ നയത്തിനെതിരെയാണ് ബി ജെ പി കൗൺസിലർമാർ ഇന്ന് പ്രതിഷേധിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അതിനെതിരെ ശക്തമായ സമര പരിപാടികൾക്ക് ബി ജെ പിയുടെ കൗൺസിലർമാർ നേതൃത്വം നൽകുമെന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. പൊതുവെ ഉയർന്നു വരുന്നൊരു കാര്യം, നേരത്തെ തന്നെ മേയറെ കൗൺസിൽ യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു, ബി ജെ പിയുടെ കൗൺസിലർമാർ ആ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഒരു മുസ്ലിം പേരിനോടാണ് വിരോധമുള്ളത് എന്ന തരത്തിലുള്ളൊരു ഒരു പ്രചരണം സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ അവരുടെ പ്രതിഷേധ സദസ്സൊക്കെ നടന്നിരുന്നു. അതാണ് ഞങ്ങൾ പറഞ്ഞത്, അനാവശ്യമായി ചില ആശയങ്ങൾ ഇവിടുത്തെ ജനങ്ങളിടയിലേക്ക് കുത്തി നിറയ്ക്കുകയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ഞങ്ങൾ എല്ലാവരെക്കാട്ടും കൂടുതൽ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന് നാളെ ഈ കോർപ്പറേഷൻ്റെ പേര് നൽകിയാലും അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ തളി പോലെയുള്ള ഒരു പൈതൃക പ്രദേശത്ത്, ആ പ്രദേശത്തിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കിൽ നിന്ന് നൗഷാദ് എന്ന് പേരിടുന്നു, ഈ ഹാളിന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പേരിടുന്നു, അതിൻ്റെ തൊട്ടടുത്തുള്ള റോഡിനെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തെ മറ്റു പല പേരുകൾ വരുന്നു. അപ്പോൾ ഇത് ചില ആസൂത്രിതമായ ചില നീക്കങ്ങളാണ് എന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. അവരാ വികാരം ബി ജെ പിയുമായി പങ്കുവെക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷനകത്ത് ഇന്ന് ഈ വിഷയത്തിനകത്ത് ഒരു ശ്രദ്ധ ക്ഷണിക്കൽ ബി ജെ പി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അനാവശ്യമായി മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശാല ഐക്യത്തിൽ രൂപീകരിച്ചിട്ടുള്ള കണ്ടംകുളം സുവർണ ജൂബിലി ഹാളിൻ്റെ പേര് എന്തിനാണ് ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിൽ ഒതുക്കുന്നത് എന്നുള്ളതാണ് ബി ജെ പിയുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇവിടുത്തെ കോർപ്പറേഷൻ അധികാരികളോ മേയറോ ഡെപ്യൂട്ടി മേയറോ ഒന്നും തയ്യാറാവുന്നില്ല. മാത്രമല്ല, ഈ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഏതെങ്കിലും 50th വാർഷികാഘോഷ മരണത്തിൻ്റെ ഭാഗമായിട്ടാണോ അല്ലാതെ അതിൻ്റെ ജനദിനത്തിൻ്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തേ രീതിയിൽ ഒന്നുമില്ലല്ലോ. അപ്പം പെട്ടെന്ന് അതൊരു ആവശ്യവുമില്ലാതെ ഇങ്ങനെ ഒരു പേര് കൊണ്ടുവരുന്നു, അതിനകത്ത് അനാവശ്യമായി ചർച്ചകൾ സൃഷ്ടിക്കുന്നു, വളരെ സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ആ പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നു. ഇത് ഈ ഭരണകൂടം, ഇവിടുത്തെ സി പി എം നേതൃത്വം തുടങ്ങുന്ന ഈ ഭരണകൂടം വളരെ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ കൗൺസിൽ യോഗത്തിലടക്കം ഒരു വിഭാഗീയത നീക്കം ഇതിന് പിന്നിൽ നടത്തുന്നു എന്ന് തോന്നുന്നു. അതെ, ഇതിനകത്ത് ഈ ആകെ പ്രതികരിച്ച ആളുകളാരും ഞങ്ങൾ അവരുടെ പേര് വിളിച്ചു പറയുന്നില്ല. ഇവിടെ 51 കൗൺസിലർമാരുണ്ടല്ലോ സി പി എമ്മിന്, അതിൽ എത്ര പേര് ഈ വിഷയത്തിനകത്ത് പ്രതികരിച്ചു? അപ്പോൾ സി പി എമ്മിൻ്റെ കൗൺസിലർമാരുടെ പോലും എന്തിനാണ് അനാവശ്യമായി ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കുന്നത് എന്ന ചോദ്യമുണ്ട്. പൊതുജനത്തിനോട് അവർ പറയട്ടെ, എന്തിനാണ് അനാവശ്യമായി ഇപ്പോൾ ഇങ്ങനെ ഒരു പേരിട്ട് ഇവിടുത്തെ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് എന്തിനാണെന്ന് കോർപ്പറേഷൻ വ്യക്തമാക്കട്ടെ. ഇവിടെ അങ്ങനത്തെ ഒരു സാങ്കേതികമായിട്ട് അങ്ങനെ ഒരു പേര് കൊടുക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ.
അപ്പോൾ ഇത് അനാവശ്യമായി ഒരു പ്രശ്നം സൃഷ്ടിക്കുക, അതിലൂടെ ചില ന്യൂനപക്ഷ പ്രീണനം നടത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയമാണ് ഇപ്പോൾ സി പി എം ഇവിടെ നടപ്പിലാക്കുന്നത്. അതിന് എന്തായാലും ഈ വിഷയമാണ് ഇപ്പോൾ ബി ജെ പി കൗൺസിലർമാർ ഉന്നയിക്കുന്നത്. ഇപ്പോഴും കോഴിക്കോട് കോർപ്പറേഷനിൽ കൗൺസിൽ യോഗം തുടരുകയാണ്. അവർ അജണ്ടകൾ ഓരോന്നായി ചർച്ച ചെയ്യുന്നു. നേരത്തെ സോണ്ട കമ്പനിയുമായി ഈ ബന്ധപ്പെട്ട അജണ്ടയൊക്കെ യു ഡി എഫിൻ്റെ കൗൺസിലർമാർ ഉന്നയിച്ചിരുന്നു. ആ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ തളി പരിസരത്തെ ജൂബിലി ഹാളിൻ്റെ പേരുമാറ്റലുമായി ബന്ധപ്പെട്ട ഇപ്പോഴും വിവാദം ഉയർന്നിരിക്കുകയാണ്. നാളെയാണ് കോർപ്പറേഷൻ ഇതിൻ്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത്. നാളെയും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്, പ്രദേശവാസികളിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. അനു, ഈ ജൂബിലി ഹാളിൻ്റെ നവീകരണം പൂർത്തിയാക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നവീകരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്തരം പേരുമാറ്റൽ പരിഗണനയിൽ ഉണ്ടാവുന്നു എന്നൊക്കെയായിരുന്നു അന്ന് നഗരസഭ മുൻനിർത്തിയ വാദങ്ങൾ എന്നത്. ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട് അരുൺ? ഇതിൽ അടിസ്ഥാനമുണ്ടോ? അരുൺ, ഈ ജൂബിലി ഹാളിൻ്റെ നവീകരണത്തിന് മുൻപ് തന്നെ ഇത്തരം പേരുമാറ്റൽ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന മുട്ടപ്പൊക്കൻ ന്യായം ഇടയ്ക്ക് നഗരസഭ മുന്നോട്ട് വയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത്തരം റിപ്പോർട്ടുകളും വാർത്തകളും പ്രതികരണങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നതായിരുന്നു ചോദിച്ചത്. അനു, ഈ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ പേരുമാറ്റൽ പേര് ഈ ഒരു ജൂബിലി ഹാളിനെ ഇടുന്നതുമായി ബന്ധപ്പെട്ട ആർക്കും യാതൊരു വിധത്തിലുള്ള വിരോധവുമില്ല. പക്ഷേ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ തളിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ ഒരു പൈതൃകവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ ഒരു പ്രദേശത്ത് ഉണ്ട്. അവരുടെ പ്രവർത്തന പാരമ്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുമായി കോർപ്പറേഷൻ്റെ 50th വാർഷികത്തിൽ രൂപീകരിച്ച ഈ ഒരു ജൂബിലി ഹാളിൻ്റെ പേര് അവസാനം ഒരു സ്പെഷ്യൽ അജണ്ടയായി ഒരു പ്രത്യേക കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടി അത് ഏകപക്ഷീയമായി പാസാക്കിയെടുത്തു എന്നൊരു ആരോപണമാണ് ഇപ്പോൾ ബി ജെ പി കൗൺസിലർമാർ ഉന്നയിക്കുന്നത്. ഇന്നത്തെ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലും അവർ ഈ വിഷയം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിഷേധം കടുക്കുകയാണ്. പ്രദേശവാസികളിൽ നിന്നടക്കം ഈ കോർപ്പറേഷൻ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നതിനെതിരെ ഇതിൻ്റെ പിന്നിൽ സി പി എമ്മിൻ്റെ ഒരു അജണ്ടയാണെന്നും വർഗീയ ധ്രുവീകരണം ഇതിൻ്റെ പിന്നിലുണ്ടെന്നും ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രദേശവാസികളടക്കം തളി പൈതൃക സംരക്ഷണ സമിതി എന്ന പേരിലൊക്കെ സംഘടന രൂപീകരിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനൊരുങ്ങുന്നത്. ഇപ്പോഴും കോർപ്പറേഷൻ ഇന്നിപ്പോൾ ഈ വിഷയം ഇന്നലെയും ചർച്ചയ്ക്കെടുത്തിരുന്നു. പക്ഷേ പേര് മാറ്റുന്ന പേരിൽ നിന്ന് ഒരു തരത്തിലും ആ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്ന് മേയർ അറിയിച്ചിട്ടുണ്ട്. ഇന്നും മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ഒക്കെ നിലപാട് അതുതന്നെയായിരുന്നു. എന്തായാലും നാളെ ഈ കോർപ്പറേഷൻ ഈ തീരുമാനം, അതായത് ഈ ഉദ്ഘാടനം, ഈ ജൂബിലി ഹാളിൻ്റെ പേരുമാറ്റലുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. പ്രദേശവാസികളിൽ നിന്ന് പ്രതിഷേധം, കനത്ത ശക്തമായ പ്രതിഷേധം പ്രദേശത്ത് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോർപ്പറേഷൻ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ബി ജെ പി കൗൺസിലർമാർ ഇപ്പോൾ ഈ കോർപ്പറേഷൻ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. പ്രതിഷേധം കടുക്കാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. അരുൺ, ഈ പ്രാദേശികമായ പരിഗണന ലഭ്യമാക്കാത്തതിൽ തീർച്ചയായും പ്രദേശവാസികൾക്കുണ്ടാവുന്ന വിഷമതകൾ അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധമൊക്കെ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതിന് ബാധ്യസ്ഥരുമാണ് നഗരസഭാ അധികൃതർ. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഏതാനും ദിവസങ്ങളായി തുടർന്നിട്ട് പോലും ഇവരുമായി ഒരു സമവായത്തിലെത്താനോ അല്ലെങ്കിൽ ചർച്ചയ്ക്കോ ഇവരെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ നഗരസഭ തയ്യാറായിട്ടില്ല, ശ്രമം പോലും ഉണ്ടായിട്ടില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? അനു, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു സർവകക്ഷി യോഗം കോഴിക്കോട് കോർപ്പറേഷൻ വിളിച്ചു ചേർത്തിരുന്നു. അതിൽ മേയറും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെയുള്ള ആളുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. പക്ഷേ തളി പൈതൃക സംരക്ഷണ സമിതിയുടെയോ അല്ലെങ്കിൽ തളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രദേശവാസികളുടെയോ ആളുകളെ വിളിച്ചു ചേർത്തില്ല എന്നൊരു ആരോപണം, അല്ലെങ്കിൽ അവരെ പങ്കെടുപ്പിച്ചില്ല എന്നൊരു ആരോപണം കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നു വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെയാണ് കോർപ്പറേഷൻ നേരത്തെയും നിലപാട് സ്വീകരിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത്. കൗൺസിലർമാർ, ബി ജെ പിയുടെയും പ്രതിപക്ഷ കൗൺസിലർമാരെല്ലാം തന്നെ ആ ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ ഒരു വിഷയം ചർച്ചക്കെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലോ ആരുടെയും, പ്രദേശവാസികളുടെയും പോലും നിലപാട് ചോദിച്ചറിഞ്ഞില്ല, അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ചില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കൗൺസിൽ യോഗത്തിലും ഈ വിഷയം ഉന്നയിച്ച സമയത്ത്
അതിനെ ആ നില ഒരു ഈ ഒരു ചർച്ചയിൽ നിന്ന് വഴുതി പോകുന്ന ഒരു സമീപനമാണ് കോർപ്പറേഷൻ സ്വീകരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിലും പ്രതിഷേധം ഉയരുമെന്നുള്ള സൂചനകളാണ് ഇന്നത്തെ കൗൺസിൽ യോഗം കൗൺസിൽ യോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്ന സമയത്ത് അത് ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ അതിനാ ചർച്ചയെ അലോസരപ്പെടുത്തുന്ന ഒരു നിലപാടാണ് ഭരണപക്ഷത്തു നിന്നുള്ള കൗൺസിലർമാർ നടത്തുന്നപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷ പ്രതിപക്ഷ പ്രത്യേകിച്ച് ബി ജെ പി സി പി എം കൗൺസിലർമാർ തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. എന്തായാലും പ്രതിഷേധം തുടർന്നുള്ള ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാവാനുള്ള സാധ്യതകളാണ് ഉണ്ടാവുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടന പരിപാടികളൊക്കെ തന്നെ നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന വേദിയിലേക്കും പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെയുള്ളവ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഒരു പെരുമാറ്റലുമായി ബന്ധപ്പെട്ട ശക്തമായുള്ള സമരത്തിലേക്ക് പോകാനാണ് ബി ജെ പി കൗൺസിലർമാരും തീരുമാനിച്ചിട്ടുള്ളത്. അരുൺ സി പി എം ഭരിക്കുന്ന കോർപ്പറേഷനാണ്. അരുൺ ആവർത്തിച്ച് സൂചിപ്പിച്ച പോലെ തന്നെ ഭരണകക്ഷത്തിൽ ഭരണകക്ഷി അംഗങ്ങളായ കൗൺസിലർമാരുടെ ഇതിലുള്ള താല്പര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. മാത്രമല്ല ജില്ലയിൽ നിന്നുള്ള എം എൽ എ മന്ത്രിമായ പി എ മുഹമ്മദ് റിയാസിനും ഇതിൽ ഇടപെടലുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും അല്ലെങ്കിൽ ആരോപണങ്ങളും ഒക്കെ പ്രചരിച്ചിരുന്നതുമാണ്. തീർച്ചയായും മനു, അത്തരത്തിലുള്ള ആരോപണങ്ങൾ അതായത് മന്ത്രിക്കും അതുപോലെ തന്നെയുള്ള സി പി എമ്മിൻ്റെ നേതാക്കൾക്കും ഉൾപ്പെടെ ഈ ഒരു പേരുമാറ്റലിൽ പങ്കുണ്ടെന്നും അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു, സമൂഹത്തിൽ ആകെ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നു, മതപരമായ ഭിന്നിപ്പുകൾ സൃഷ്ടിക്കുന്നു എന്ന തരത്തിൽ പ്രദേശവാസികൾ ആരോപണം ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിന് പിന്നിലൊരു പ്രീണന നയമുണ്ട്, മാത്രമല്ല ഒരു വിഘടനവാദമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. സമീപകാലങ്ങളിലൊന്നും യാതൊരു പ്രശ്നവും ഈ തളിക്ഷേത്ര പരിസരവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് കൃത്യമായി തന്നെ ഒരു അജണ്ട നിശ്ചയിച്ചുകൊണ്ട് സി പി എം നടത്തുന്ന ഒരു വർഗീയ പ്രീണനമാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടിന് പിന്നിലെന്നാണ് ഉയർന്ന ആരോപണം. പ്രത്യേകിച്ച് ഈ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലമില്ലാത്ത ഒരു പ്രത്യേക താല്പര്യം ഇപ്പോഴെന്തിനാണ് എന്ന് ഈ പ്രദേശവാസികൾ ചോദിക്കുന്നുണ്ട്. മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളെയും അംഗീകരിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു സ്മാരകത്തിന് ഏകപക്ഷീയമായ ഒരു നിലപാട് അല്ലെങ്കിൽ സെലക്റ്റീവായ ഒരു നിലപാടിലേക്ക് ഇപ്പോൾ കോർപ്പറേഷൻ പോകുന്നതിന് പിന്നിൽ ആരുടെ താല്പര്യങ്ങളാണ്, അതിന് വ്യക്തി താല്പര്യങ്ങളുണ്ടോ, ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടോ എന്നതൊക്കെ സംബന്ധിച്ചെല്ലാം ചർച്ചകൾ ഇപ്പോഴും ഉയർന്നു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തളി പൈതൃക സംരക്ഷണ സമിതിയുടെ യോഗങ്ങൾ തുടർച്ചയായ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെ അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്നാൽ കോർപ്പറേഷൻ അവരുടെ ഭാഗം കേൾക്കുന്നില്ലെന്ന പരാതി അവർക്കുണ്ട്. മാത്രമല്ല കോർപ്പറേഷൻ പറയുന്ന വാദം കോർപ്പറേഷൻ ഇതെല്ലാം തന്നെ നേരത്തെ അറിയിച്ചിരുന്നു, പക്ഷേ അന്നൊന്നുമില്ലാത്ത പ്രതിഷേധം എന്തിനാണ് ഈ രണ്ടു മാസത്തിന് ശേഷം ഉയർന്നു വരുന്നത്? അത് ഈ ഇപ്പോൾ വരുന്ന ഈ പ്രതിഷേധത്തിന് പിന്നിൽ ഒരു പ്രത്യേക അജണ്ടയുണ്ട്, ഒരു ഭിന്നിപ്പ് സൃഷ്ടിക്കാനുള്ള നീക്കമുണ്ട് എന്ന തരത്തിലാണ് കോർപ്പറേഷൻ വാദമുന്നയിക്കുന്നത്. പക്ഷേ തളി പൈതൃക സംരക്ഷണ സമിതിയും അതുപോലെ തന്നെ ആ പ്രദേശവാസികളും കോർപ്പറേഷനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു ഇത്തരത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം പരിഹരിക്കാനോ ജനങ്ങളെ ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനോ ആരും തയ്യാറാവുന്നില്ല എന്ന കാര്യമാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അനു, പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഇടമാണ് തളി. തളി പരിസരത്തെ ജൂബിലി ഹാളിൻ്റെ പേര് മാറ്റലാണ് ആ വിവാദത്തിലായിരിക്കുന്നത്. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പോലും ബഹളമുണ്ടായിരിക്കുന്നു. പേരുമാറ്റൽ വിവാദത്തിൽ ചർച്ച വേണമെന്നാണ് ബി ജെ പി കൗൺസിലർമാരുടെ ആവശ്യവും. എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും വേണ്ടി ഉണ്ടാക്കിയ സ്മാരകം ഒരാളിലേക്ക് ചുരുങ്ങുന്നതിനോടുള്ള വിയോജിപ്പാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നതെന്നും കൗൺസിലർമാർ എടുത്തു പറയുന്നു.